നമസ്കാരം. അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന സ്പീക്കർ എം ബി രാജേഷിൻ്റെ പരാതിയിൽ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ കേസെടുത്തു. വാളയാർ കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് എം ബി രാജേഷിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ നിതിൽ കണിച്ചേരിക്കെതിരെ നടത്തിയ പരാമർശത്തിനെതിരെയായിരുന്നു പരാതി. ഒറ്റപ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുത്തത്. നവംബർ 20 നേരിട്ട് ഹാജരാകാൻ അഡ്വക്കേറ്റ് ജയശങ്കറിനോട് കോടതി ആവശ്യപ്പെട്ടു. വാളയാറിൽ സഹോദരിമാരുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളെ രക്ഷിക്കാൻ എം ബി രാജേഷ് ഇടപെട്ടെന്നായിരുന്നു അഡ്വക്കേറ്റ് എ ജയശങ്കറിൻ്റെ ആരോപണം. വാളയാർ കേസിൽ എം ബി രാജേഷും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനായിട്ടുള്ള നിതിൻ കണിച്ചേരിയും മുൻകൈയെടുത്താണ് പ്രതികളെ രക്ഷിച്ചിട്ടുള്ളത്. ലോകത്തെല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണിത്. ആ പ്രതികളിപ്പോൾ മാന്യന്മാരായി നെഞ്ചും വിരിച്ച് നടക്കുന്നു. അവർ DYFI യുടെയും CPMന്റെയും എല്ലാ ജാഥയ്ക്കും പോകുന്നു എന്നായിരുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത്. ഹൈദരാബാദിൽ ദിശ കേസിലെ പ്രതികൾ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ ഗുരുതരമായ ആരോപണം CPMന്റെ പ്രമുഖ നേതാവിനെതിരെ ഉന്നയിച്ചത്. ഇതിന് പിന്നാലെയാണ് എം ബി രാജേഷ് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ആരോപണം നിഷേധിച്ചത്. ഇത്തരമൊരു അപമാനകരമായ ആരോപണം ഉന്നയിച്ചത് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശശികലയാണെന്ന് എം ബി രാജേഷ് പറഞ്ഞു. മറ്റു ചിലരും ഈ ആരോപണം ഉന്നയിച്ചു. അവർക്കെതിരായി DGP പരാതി നൽകിയിട്ടുണ്ട്. ക്രിമിനൽ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ആരെയും എന്ത് പുലഭ്യവും പറയാൻ ജന്മാവകാശമുണ്ടെന്ന് കരുതുന്ന ആളാണ് ജയശങ്കർ. സർവത്ര പുച്ഛം, പരമപുച്ഛം, പുലഭ്യം പറച്ചിൽ ഇതൊക്കെ ഒരു അലങ്കാരമായിട്ടും ഭൂഷണമായിട്ടും കൊണ്ടു നടക്കുന്ന ഒരാളുമാണ് ജയശങ്കർ. കൂടുതൽ അയാളെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ എന്ത് തെമ്മാടിത്തം പറഞ്ഞാലും കേട്ടിരിക്കാൻ വിധിക്കപ്പെട്ട ഒരാളല്ല ഞാനെന്ന് അയാളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിയമ നടപടി ജയശങ്കറിന് നേരെയും സ്വീകരിക്കും എന്നായിരുന്നു എം ബി രാജേഷ് പറഞ്ഞത്. നിയമ നടപടിയെ ഭയക്കുന്നയാളൊന്നുമല്ല അഡ്വക്കേറ്റ് ജയശങ്കർ എന്നായിരുന്നു ജയശങ്കറിൻ്റെ ഇതിനോടുള്ള പ്രതികരണം. എം ബി രാജേഷിൻ്റെ നേതാവായ പിണറായി വിജയൻ പണ്ട് തനിക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചിട്ടുള്ളതാണ്. വെറും 50 ലക്ഷം രൂപയെ ചോദിച്ചുള്ളൂ. എന്തുകൊണ്ടോ അദ്ദേഹം പിന്നീട് കേസ് കൊടുക്കുകയുണ്ടായില്ല. ഏതായാലും ആ അവസരം രാജേഷിന് കൈവന്നതിൽ സന്തോഷിക്കുന്നു. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ അദ്ദേഹത്തെ ഉപദേശിക്കുന്നു. അപകീർത്തിപ്പെടുത്തുന്നതല്ല, പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, അദ്ദേഹം കേസ് കൊടുക്കട്ടെ എന്നായിരുന്നു അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ മറുപടി. എന്നാൽ രോഷത്തോടെ പ്രതികരിച്ച എം ബി രാജേഷ് ജയശങ്കറിനെ മര്യാദ പഠിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞു. ജയശങ്കർ വെല്ലുവിളിക്കട്ടെ, ജയശങ്കറിനെ കൊണ്ട് മര്യാദ പഠിപ്പിക്കും. എന്തും വിളിച്ച് പറയാമെന്നാണോ? ആരെക്കുറിച്ചും എന്തും വിളിച്ച് പറയാമെന്നാണോ? ജയശങ്കർ അതൊരു ശീലമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നെക്കുറിച്ച് അത് പറഞ്ഞാൽ അതിൽ പൂർണ്ണമായ ബോധ്യമുള്ളതുകൊണ്ടും അത് അംഗീകരിച്ചു കൊടുക്കാൻ സൗകര്യപ്പെടാത്തതുകൊണ്ടും അതിൽ ഭയപ്പെടാത്തതുകൊണ്ടും ജയശങ്കറിനെ മര്യാദ പഠിപ്പിച്ചിരിക്കും. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ എന്ന് പറഞ്ഞാണ് എം ബി രാജേഷ് പ്രതികരണം അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.